പതിനൊന്നാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വചനങ്ങൾ ഒരു ആശയം ലഭിക്കണമേ. വിശുദ്ധാനന്ദേ
അനുഗ്രഹിക്കട്ടെ. ഞാൻ ചോദിക്കുന്നു, ദൈവം തന്റെ ജനത്തെ പരിത്യജിച്ചുവോ? ഒരിക്കലുമില്ല. ഞാൻ തന്നെ അബ്രഹാമിന്റെ സന്തതിയിൽ ബെഞ്ചമിൻ ഗോത്രജനമായ ഒരു ഇസ്രായേൽക്കാരനാണല്ലോ. ദൈവം മുൻകൂട്ടി അറിഞ്ഞ സ്വന്തം ജനത്തെ അവന് പരിത്യജിച്ചിട്ടില്ല. ഇസ്രായേലിനെതിരായ ദൈവത്തോട് പ്രകാരമാണ് ഏലിയ വാദിക്കുന്നതെന്ന് അവനെപ്പറ്റി ലിഖിതം പറയുന്നത് നിങ്ങൾക്കറിയില്ല. കർത്താവെ, അങ്ങയുടെ പ്രവാചകരെ അവർ വധിച്ചു, അങ്ങയുടെ ബലിപീഠങ്ങൾ അവർ തകർത്തു. അവശേഷിക്കുന്നവൻ ഞാൻ മാത്രമാണ്. അവർ എന്റെ ജീവനെയും തേടുന്നു, എന്നാൽ അവർക്കുള്ള ദൈവത്തിന്റെ അരുളപ്പാട് എന്താണെന്നോ? ബാലിന്റെ മുമ്പിൽ മുട്ടുകുത്താത്ത 7000 പേരെ എനിക്ക് വേണ്ടി ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്രകാരം തന്നെ കൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ശിക്ഷഭാഗം ഇക്കാലഘട്ടത്തിലും ഉണ്ട്. അത് കൃപയാലാണെങ്കിൽ പ്രവൃത്തികളാലല്ല, അല്ലെങ്കിൽ കൃപയൊരിക്കലും കൃപയായിരിക്കുകയില്ല. അതുകൊണ്ടത് ഇസ്രായേൽ അന്വേഷിച്ചത് അവർക്ക് ലഭിച്ചില്ല. തിരഞ്ഞെടുക്കപ്പെട്ടവർ അത് നേടി, ബാക്കിയുള്ളവർക്കാകട്ടെ കഠിന ഹൃദയരാക്കപ്പെട്ടു. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ദൈവം അവർക്ക് നിരാസമായ ആത്മാവും കാണാത്ത കണ്ണുകളും കേൾക്കാത്ത കാതുകളുമാണ് ഇന്നുവരെ നൽകിയത്. ദാവീദും പറയുന്നു, അവരുടെ വിരുന്നുവേശമുള്ളവർക്ക് കെണിയും കുരിക്കും ഇടർച്ചയും പ്രതികാരവുമായി തീരട്ടെ. അവരുടെ കണ്ണുകൾ കാണാത്ത വിധം ഇരുണ്ടു പോകട്ടെ. അവരുടെ മക്കളെപ്പോഴും കുളഞ്ഞിരിക്കട്ടെ.
ദൈവജനങ്ങളെല്ലാം ഘോഷിക്കട്ടെ, ദൈവം ചെയ്യുന്നതാണ്.
സാക്ഷികളുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാതാവ് സ്നേഹയുടെ ഓർമ്മ വിശുദ്ധ വരവേടെ പിന്നിലുണ്ടാകട്ടെ. സഹാസം നമ്മളാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാമയുടെ മഹത്വമേറിയ തൃത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതി, എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞത, എല്ലാ ആസക്തികളിൽ നിന്ന് പുകഴ്ച്ചയും അർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാലും ലോകത്തെയും അവരുടെ സകലത്തെയും നിലവോടെ ശ്രദ്ധിക്കുകയും മനുഷ്യവംശത്തോടെ കാണിക്കുകയും ചെയ്തു. സർവവാസികളുടെ ആയിരങ്ങളും ഭർത്താവ്.
Thank you.
दिव्य राज्य अर्हरा
Yes, sir.